പ്രിയപ്പെട്ടവരെ, ലോക്ക്ഡൗൺ വിത്ത് നോളജ് എന്ന പരിപാടിയുടെ 29-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം 10 ക്വസ്റ്റ്യൻസാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഒന്ന് വായിക്കുന്നു. ഭൂമിയെക്കുറിച്ചുള്ള പഠനം ജിയോളജി, ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം സിസ്മോളജി, മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി, പർവ്വതം അതിനെക്കുറിച്ചുള്ള പഠനം ഓറോളജി, മരുഭൂമിയെക്കുറിച്ചുള്ള പഠനം എർമോളജി, ചിലർ ഡെസേർട്ട് എക്കോളജി എന്നാണ് എഴുതിയിട്ടുള്ളത്, ലിമ്നോളജി തടാകത്തെക്കുറിച്ചുള്ള പഠനം, നെഫോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം, കാറ്റിനെക്കുറിച്ചുള്ള പഠനം ആനിമോളജി, സമുദ്രത്തെക്കുറിച്ചുള്ള പഠനം ഓഷ്യോളജി, ഭൂപടത്തെക്കുറിച്ചുള്ള പഠനം കാർട്ടോഗ്രഫി. ഇതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡെസേർട്ട് എക്കോളജി എന്നുള്ള ഒരു പദത്തേക്കാൾ നല്ലത് ഈ എർമോളജി എന്നൊരു പദം ഉള്ളതുകൊണ്ട് തന്നെ അത് പരിഗണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എങ്കിലും രണ്ടു മൂന്ന് പേര് ഒരേ ആൻസർ എഴുതിയതുകൊണ്ട് അവരുടെ പേരുകൾ കൂടി ഉത്തരത്തിൽ ശരിയായി ഉത്തരം എഴുതിയവരിൽ നിന്ന് വായിക്കുകയാണ്. നല്ല പദങ്ങൾ. ഇപ്പോൾ നമുക്ക് ഒരു ചോദ്യത്തിന് പല ആൻസേഴ്സ് ഉണ്ടെങ്കിൽ പോലും കുറേം കൂടി ജനകീയമായിട്ടുള്ളതും പദങ്ങൾക്ക് ചേരുന്നതുമായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്നത്തെ ശരിയായി ഉത്തരങ്ങൾ എഴുതിയവരുടെ പേരുകൾ ഒന്ന് വായിക്കുന്നു. ഫ്ലെമി അലീന ഫ്രാൻസിസ്, ഫസൽ നീരജ് അനീറ്റ ഫ്രാൻസിസ്, സെബിൻ ആൻഡ്രി അനീറ്റ, സൽമിനൂൾ ഫാരീസ് മീരഭായ്, ഏഞ്ചൽ ജസ്മി ശാന്തി പി കെ അലൻ റാഫി ആഷ്ലി ജസ്റ്റി കുരുതുകുളം തങ്കച്ചൻ ജെറി ക്രിസ്റ്റി റാഫേൽ എന്നിവരാണ്. അവർ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ചോദ്യങ്ങളൊന്ന് വായിക്കുന്നു. ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ചില പദ്ധതികളെ കുറിച്ചിട്ടാണ്, അത് ഏത് പദ്ധതിയാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് പറയേണ്ടത്. ഒന്നാമത് ചോദ്യം, ഗ്രാമീണ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? രണ്ടാമത് ചോദ്യം, ദേശീയ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും നിയമിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകരെ വിളിക്കുന്ന പേരെന്താണ്? മൂന്നാമത്തെ ചോദ്യം, സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പേര്, ആ പരിപാടിയിൽ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ശുചീകരണ പദ്ധതിയായ നിർമ്മൽ ഭാരത് അഭിയാൻ, അതിനെ പുതിയ പേര് എന്താണ് വിളിക്കുന്നത്? 2014 മുതലാണ് ആ ഒരു പേര് നിലവിൽ ശരിയായ രീതിയിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ഈ പദ്ധതിയായിരുന്നു 2015 ജനുവരി 20 ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടിയുടെ പേര് എന്താണ് എന്നുള്ളതാണ്. ഒരു ക്ലൂ എന്നുള്ള രീതിയിൽ ആയത്താക്ഷരം എഫ് ആണ്. അടുത്ത ചോദ്യം, മിതമായ വിലയിൽ എല്ലാവർക്കും LED ബൾബുകൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ സംരംഭം എന്താണ്? ഫസ്റ്റ് ലെറ്റർ യു ഉത്തരത്തിൻ്റെ. അടുത്ത ചോദ്യം, മനുഷ്യകടത്തിനും ചൂഷണത്തിനും വിധേയരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനു വേണ്ടിയും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പേര് എന്താണ് എന്നുള്ളതാണ്. ക്ലൂ, അവസാനത്തെ അക്ഷരം മലയാളത്തിൽ എഴുതുമ്പോൾ ല എന്നുള്ള വാക്കാണ് അവസാനത്തെ അക്ഷരം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഗാർഹിക ഉപയോക്താക്കൾക്ക് പാചകവാതക സബ്സിഡി നേരിട്ട് എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? അടുത്ത ചോദ്യം, ഓൺലൈനിലൂടെ LPG കണക്ഷൻ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് രൂപം നൽകിയ പദ്ധതി ഏതാണ്? ഇത്രയുമാണ് ചോദ്യങ്ങൾ. സാധിക്കുന്നിടത്തോളം ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാം, ചിലർക്ക് എളുപ്പമാണെന്ന് പറയാറുണ്ട്. എങ്കിൽ പോലും അറിവ് കിട്ടുന്നൊരു കാര്യമാണ്. പങ്കെടുക്കുക, കൂടുതൽ പേരെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ദിനത്തിൻ്റെ ആശംസകൾ നേരുകയും ചെയ്യുന്നു. താങ്ക് യു.